അപ്പം മാരകമായിരിക്കുന്ന രോഗങ്ങൾ പെട്ടെന്ന് മാറാൻ ഒന്ന് അതുപോലെ തന്നെ മരണപ്പെട്ടു പോകും എന്ന് ഭയപ്പെടുന്ന രോഗങ്ങൾ പകർച്ച വ്യാധികൾ കാല ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇത് നീങ്ങാൻ ബഹുമാനപ്പെട്ട അഷീഖ് ഖാലിദ് നക്സബന്തി റഹ്മത്തല്ലായ് അലി പഠിപ്പിച്ച ഒരു ഉത്തമ സിദ്ധൌഷമാണ് മെഡിസിൻ ആണ് അതേ സ്വലാത്താണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞുകളെ മമ്മിനാത്തുകളെ എല്ലാവ സുബാനോത്താൽ ഹൈർ പറയാനും ഹൈർ കേൾക്കാനും ഹൈറിൻ്റെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കാനുള്ള തോഫീഖുതൽ കുമാറാവട്ടെ സാധുവായ ഞാൻ ബഹുമാനം എന്ന് പറഞ്ഞ മൊമ്മിനികളെ മുമ്പിൽ പല ദീനിൻ്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇന്ന് പുതിയൊരു വിഷയമായിട്ട് അതായത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇപ്പം ശുദ്ധമായ റബിയല്ലോ മാസത്തിൻ്റെ ആറാം രാവ് വെള്ളിയാഴ്ച പ്രത്യേകിച്ച് പറയാനുള്ളത് സ്വലാത്താണ് പുറമേ മാസം മധു അപ്പോൾ ആയതുകൊണ്ട് ഇന്നൊരു സ്വലാത്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശരിക്കു ശ്രദ്ധിക്കുക ജീവിതത്തിൽ പകർത്തുക നന്മ കൈവരിക്കുക പുണ്യം നേടുക എൻ്റെ സഹോദരന്മാരെ മാരകമായ രോഗങ്ങൾ പെട്ടെന്ന് മാറുവാൻ അതാണ് വിഷയം ഇവിടെ മാരകമായ രോഗങ്ങൾ ക്യാൻസർ അതുപോലെ തന്നെ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങൾ കേട്ടാൻ ഇപ്പോൾ വൈറസ് ഇനി കേൾക്കാൻ പോകുന്ന ഒരുപാട് വൈറസുകൾ ഇരിക്കട്ടെ മമ്മിനുകൾ അപ്പം മാരകമായിരിക്കുന്ന രോഗങ്ങൾ പെട്ടെന്ന് മാറാൻ ഒന്ന് അതുപോലെ തന്നെ മരണപ്പെട്ടു പോകും എന്ന് ഭയപ്പെടുന്ന രോഗങ്ങൾ പകർച്ച വ്യാധികൾ കാല ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇത് നീങ്ങാൻ ബഹുമാനപ്പെട്ട അഷീഖ് ഖാലിദ് നക്ഷബന്തി റഹമത്തുല്ലായി അലി പഠിപ്പിച്ച ഒരു ഉത്തമ സിദ്ധൌഷധമാണ് മെഡിസിനാണ് അതേ സ്വലാത്താണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാൻ പറ്റിയവനായതുകൊണ്ടൊന്നുമില്ല മൊമ്മിനികൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച് നിങ്ങൾക്ക് പകർ നിങ്ങൾക്ക് കൈമാറുന്നത് ഇവിടെ നോക്കുക എൻ്റെ മൊമ്മിനികളെ ഞാൻ ആശങ്കിക്കുന്ന പകർച്ചവ്യാധികൾ രോഗങ്ങൾ വിപത്തുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ നല്ലൊരു സ്വലാത്ത് ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നക്സബന്തിയ തുരീക്കത്തിൻ്റെ മുജദ്യായിരിക്കുന്ന ഷെയ്ഖ് ഖാലിദ് നക്ഷബന്ധി റഹ്മത്തുല്ലാഹി അലി പഠിപ്പിച്ച ഒരു സ്വലാത്ത് ബഹുമാനപ്പെട്ട യൂസുഫൻ അബാനി തങ്ങള് അവിടുത്തെ അവിടുത്തെ സഅതത്തിൽ കൊണ്ടുവരുന്നുണ്ട് സാദ് കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റൊന്നാമത്തെ സ്വലാത്തായിട്ടാണ് ബഹുമാനപ്പെട്ടവർ സത്തിൽ പെട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നക്ഷബന്ധിയ ത്വരീക്കത്തിൻ്റെ മുജതിദായ അഷീഖ് ഖാലിദ് നക്ഷബന്തിഹമ്മത്ത് ഉള്ളഹി അലി ഷാമിലാണല്ലോ മറുപട്ട് കിടക്കുന്നത് അവർ ഈ സ്വലാത്തിന് പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫൻ നബഹാനി തങ്ങൾ പറയുന്നു ഇന്ന ഹാദിഹി പറയുന്നത് എന്താണ് ത്വാൂന് പോലെയുള്ള പ്രകൃതി രോഗങ്ങൾ തടുക്കാൻ വളരെ പരീക്ഷിച്ചറിഞ്ഞ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് താവൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്ലാഗ് വസൂരി കൊറോണ നിപ്പോ ഇതെല്ലാം പകർച്ചവ്യാധികളാണ് അപ്പോ ഇതിനെ തടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെഡിസിൻ ആണ് ഈ എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് നിശ്ചയമായിട്ട് നക്സബന്തിന്റെ മുജദ്ദിദായ അഷീഖ് നക്സബന്തി തങ്ങൾ ഉപ്പാപ്പ കൽപ്പിച്ചിരിക്കുന്നു താവൂന കാലഘട്ടത്തിൽ അതായത് അതുപോലെ തന്നെ കുഷ്ഠരോഗം വസൂരി നിപ്പ വൈറസ് ഇന്ന് പകർന്ന് പടർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ഇങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മനുഷ്യൻ ഭയപ്പെടുന്ന പേടിക്കുന്ന രോഗങ്ങൾ വന്ന് ധാരാളം നാശനഷ്ടങ്ങളും ആൾനഷ്ടങ്ങളും സംഭവിക്കുന്ന എന്നല്ല മനുഷ്യന് കൂട്ടത്തോടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ ഓരോ നിസ്കാര ശേഷം മൂന്ന് വട്ടം പാരായണം ചെയ്യണം പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹാരിദ് നക്സുബന് അലിഹുലു നമ്മളെ പഠിപ്പിക്കുന്നു വറനിസ്കാരത്തിൻ്റെ തൊട്ടു ഉടനെ മൂന്ന് തവണ പറയണമെന്നാണ് ഇതിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഒമിനെ ഈ സ്വലാത്ത് എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഏത് രോഗത്തിനും നമുക്ക് ചൊല്ലാം ചില ആൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഉസ്സാദെ രോഗം ബാധിച്ചിട്ട് ബെഡ് റിഡായിട്ട് പേഷ്യൻറ്റ് കിടക്കുന്നുണ്ട് വല്ല സോളവ് അതായത് പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാത്തിനും പരിഹാരമായിട്ട് ഈ സ്വലാത്ത് സ്വലാത്ത് വല്ലാത്ത സിദ്ധൌസിമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞില്ലേ എല്ലാ കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടുന്ന കുടുക്കുകളിൽ നിന്ന് അഴിക്കുന്ന ഒന്നാണ് സ്വലാത്ത് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ മഹത്വങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടതാണ് ഏതായാലും എല്ലാ സമയത്തും പറയാം എല്ലാവർക്കും പറയാം രോഗമുള്ളവനും പറയാം രോഗമില്ലാത്തവനും ചൊല്ലാം പക്ഷേ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ സമയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എപ്പോഴാണ് നിസ്കരിച്ചു ഉടനെ മൂന്ന് വട്ടം പറയുക എന്നതാണ് ബഹുമാനപ്പെട്ടവർ പഠിപ്പി പറയിപ്പിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് സുഹൃത്തുക്കളെ ശരിക്കും മനസ്സിലാക്കുക ഈ സ്വലാത്ത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ എഴുതിയെടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എഴുതിയെടുത്തിട്ട് ദിവസവും ചൊല്ലാൻ നോക്കുക മൊമിനീങ്ങളെ അള്ളാഹു സുബഹാനോത്താൽ ഇതൊക്കെ നമ്മൾ കൈമാറുന്നത് ചില്ലറക്കാരൊന്നുമല്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് നക്ഷബന്ധിയ തുലീകത്തിന്റെ മുജദ്ദിദാണ് എൻ്റെ മൊമ്മിനികളെ അവരെ നമ്മൾക്ക് പഠിപ്പിച്ച സ്വലാത്താണ് ബഹുമാനപ്പെട്ട യൂസഫ് നാനിത്തങ്ങൾ അവിടുത്തെ സഅത്തിൽ കൊണ്ടുവന്ന സ്വലാത്തും കൂടിയാണ് സ്വലാത്തിലേക്ക് പ്രവേശിക്കാം അള്ളാഹു وصلي وسلم على جميع الأنبياء المرسلين وآل كل وصحب كل أجمعين والحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل دائم ودواء وبارك وسلم عليه وعليهم كثيرا كثيرا ി വസലിംബിൻ ഈ സ്വലാത്താണ് പറസ്കാരങ്ങളുടെ തൊട്ട് ഉടനെ മൂന്ന് വട്ടം പറയേണ്ടത് മനസ്സിലായില്ല ഈ സ്വലാത്ത് എപ്പോഴും ഉപയോഗിക്കാം ഏത് സമയത്തിനും കുഴി ഉപയോഗിക്കാം ഏത് രോഗത്തിനും ഉപയോഗിക്കാം അപ്പൊ രോഗത്തിനൊക്കെ മന്ത്രിക്കുമ്പോൾ വെള്ളത്തിലൊക്കെ ഊതി ഈ സ്വലാത്ത് നമ്മൾക്ക് എത്ര കണ്ട് ചെല്ലാൻ പറ്റുന്നുണ്ട് നിസ്കാരത്തിന് ശേഷം തൊട്ട് ഉടനെ മൂന്ന് വട്ടം എന്ന് പറഞ്ഞത് പിന്നെ വെള്ളിയാഴ്ച ഒരാവാ നൂറ്റിപ്പതിനൊന്നോ അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒമ്പതോ മുപ്പത്തി മൂന്ന് നമ്മളെ സൗകര്യം പോലെ മുന്നൂറ്റി പതിമൂന്നോ എഴുന്നൂറ്റി എൺപത്തി ആറോ അങ്ങനെ ആയിരത്തി ഒന്നിനൊക്കെ ചൊല്ലാ വെള്ളത്തിൽ രൂതാ വെള്ളം കുടിക്കുകയും ചെയ്യുക കാലത്തും വൈകിട്ട് കുളിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൽ കുളിച്ച് ഫ്രഷായി സോപ്പിൻ്റെ നൂരൊക്കെ ഒഴിവാക്ക ശേഷം അവസാനം ബക്കറ്റിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ലേശം മറ്റ് വേറെ വേറെ വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ശരീരമാസകല കുടിക്കാൻ്റെ മുമ്പി എത്ര മാറ്റം മാറ്റമുണ്ടാവും മാനസിക ശാരീരിക ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ വളരെ എഫക്റ്റീവ് ചെയ് ചെന്നതായിരിക്കുന്ന ഒരു സ്വലാത്താണ് അപ്പോൾ അപ്പൊ അതിൻ്റെ സമയം പറഞ്ഞത് അതിന് പുറമേ ഇതിൻ്റെ സ്പെഷ്യൽ ഉദ്ദേശം മഹാനായിരിക്കുന്ന ഇമാമി ഖാലുദ് നക്സബന്തി റതി പറയുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് എല്ലാത്തിനും പറയാ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകുന്ന ഇന്നത്തെ കൊറോണ വൈറസ് അതുപോലെ തന്നെ കാല മുസീബത്ത നിപ്പോ വൈറസ് തുടങ്ങി ഓരോരോ കാര്യങ്ങൾ ഓരോന്നും ഒന്നും പറയേണ്ട ആവശ്യം ഡിസീസുകൾ അല്ലാതെ ശുഭാനുത്താല ഇത്തരത്തിലുള്ള മാരകമായ രോഗത്തിന് തൊട്ട് അല്ലാതെ നമ്മളെ കാക്കുമാറാവട്ടെ കുടുംബങ്ങൾ എല്ലാവരും കാക്കുമാറാവട്ടെ നമ്മുടെ ദ ഡെയിലി റിമൈൻഡർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ അണ്ടറിലായിട്ട് തന്നെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഡെയിലി റിമൈൻഡർ മലയാളം വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിൽ ഇൻഷാല്ലാം ഇടയ്ക്കിട സ്വലാത്ത മജലീസും ദു പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട് പറ്റുന്നവരൊക്കെ അതിൽ ജോയിൻ ആകുക അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെ ബിസുലാഹു വരീബ് വല്ലം തങ്ങളുടെ തൃപ്തി കാംസിച്ച് ജീവിതം നന്നാക്കാൻ വേണ്ടി ഓരോരുത്ത തയ്യാറാവുക അതുപോലെ തന്നെ സാധുവ എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുന്നവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുക റഹ്മാറാഹിമീൻ അറുപ സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എന്തൊരു മുറാതെ വെച്ചിട്ടാണ് ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ അവിടെ നല്ല മുറാദുല്ലാ ഉസ് ബഹാൻ ഊത്താലാക്കിത്തരുന്നതാണ് അള്ളാഹി ലബുധിമാക്കാൻ ലബദ് അള്ളാഹു തന്റെ അടിമനെ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ എന്നാൽ ആ സഹായിക്കുന്നവൻക്ക് അള്ളാഹുന്റെ സഹായം ഉണ്ടാകുമെന്നാണ് മുത്തലി വിട്ടിപ്പിക്കുന്നത് ഹദീസിലെ ഹദീസ് കാണാം അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ പറ്റുന്നവരൊക്കെ സഹായിക്കുക അറഹമുറാഹിമീനായ രാജാതിരാജനായ മാലിക്കുൽ ബുലൂഖായ അള്ളാഹു വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് ഉമ്മന്മാർ വിളിച്ചു വിഷമങ്ങൾ പറയുന്നു റഹ്മാനെ എൻ്റെ പ്രശ്നം ആരോടാണ് പറയുക എവിടെയാണ് പറയുക എവിടെയാണ് എനിക്ക് പരിഹാരം ഉണ്ടാവുക എന്ന് പൊട്ടിക്കരുതുന്ന മനസ്സ് വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടെ അതരുന്ന അതേ വിതുമ്പുന്ന ചുണ്ടുകരക ചുണ്ടുകളോടുകൂടെ പതരുന്ന ഹൃദയങ്ങളോട് കൂടെ റഹ്മാൻ അറബ് ചോദിക്കുന്നു റഹ്മാൻ അറബ് എല്ലാവർക്കും മാഫിയതും ആരോഗ്യം ദീർഘായ കൊടുക്കണം റഹ്മാൻ പടച്ചവൻ വിശേഷി എൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഈ നല്ലൊരു അവിൽ ആരൊക്കെ ആരൊക്കെ സഹായിച്ചിരുന്നവർക്കെല്ലാം അർഹമായ പ്രതിഫലം ദുനിയ ഒരു മാഹൃത്ത് നൽകണേ റഹ്മാൻ നല്ല ഉദ്ദേശം ഹൈറായ ഉദ്ദേശം വെച്ചും കൊണ്ട് സ്വതകഥാനധർമ്മം ചെയ്യുന്നുണ്ടവർക്കൊക്കെ നല്ല നീ നൽകണേ റഹ്മാൻ കുടുംബങ്ങളെ ഐശ്വര്യം നൽകണേ റഹ്മാൻ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ ആക്കണേ കിട്ടാനുള്ള കടങ്ങൾ തിരികെ കിട്ടാനും കൊടുക്കാനുള്ളതിനു വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ ഏ ഞങ്ങൾ പറയുന്ന ഒരു അൽമ ആഹ്റുത്തിൽ ഉപകാരം ചെയ്തു തരണേ റഹ്മാൻ ആമീന മുറമ്മീൻ ദിയത്തോടു കൂടെ അസ്സലാ